കുവൈത്ത് അമീർ ഷെയ്ഖ് നവാഫ് അൽ അഹമ്മദ് അൽ ജാബർ അൽ സബാഹിൻ്റെ നിര്യാണത്തെ തുടർന്ന് യു എ ഇയിൽ 3 ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. സർക്കാർ ഓഫീസുകളിലും മന്ത്രാലയങ്ങളിലും വിവിധ നയതന്ത്ര കാര്യാലയങ്ങളടക്കമുള്ള സ്ഥാപനങ്ങളിലും 3 ദിവസം ദേശീയ പതാക ഔദ്യോഗിക പതാകകൾ പകുതി താഴ്ത്തിക്കെട്ടും എന്ന് അറിയിക്കുന്നു. കുവൈത്ത് അമീറിൻ്റെ നിര്യാണത്തെ തുടർന്ന് യു എ ഇ പ്രസിഡന്റ് ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാൻ, വൈസ് പ്രസിഡന്റും ദുബായ് ഭരണാധികാരിയുമായ ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം, ദുബായ് കിരീടാവകാശി ഹിസൈനസ് ഷെയ്ഖ് ഹംദാൻ തുടങ്ങിയവർ അനുശോചനം രേഖപ്പെടുത്തി. യു എ ഇ ജനതയുടെ ദുഃഖവും അനുശോചനവും രാജകുടുംബാംഗങ്ങളെ അറിയിച്ചതായി പ്രസിഡന്റ് സാമൂഹിക മാധ്യമമായ എക്സിലൂടെ അറിയിക്കുന്നതുകൊണ്ട്. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്ന കുവൈത്ത് അമീർ 86-ാമത്തെ വയസ്സിലാണ് നിര്യാതനായത്. 2020 സെപ്റ്റംബറിലാണ് ഷെയ്ഖ് നവാഫ് കുവൈറ്റിൻ്റെ അമീറായി ചുമതലയേറ്റെടുക്കുന്നത്. മികച്ച പ്രതിരോധമന്ത്രി, മികച്ച ആഭ്യന്തരമന്ത്രി, സാമൂഹിക തൊഴിൽ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ മികച്ച സേവനങ്ങൾ മുൻപ് കാഴ്ചവെച്ച ഭരണപരിചയവുമായാണ് കുവൈറ്റിൻ്റെ സാരഥ്യം അദ്ദേഹം ഏറ്റെടുക്കുന്നത്. 1961 ഹവല്ലി ഗവർണറായാണ് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതം തുടങ്ങുന്നത്. ഇതോടൊപ്പം കുവൈറ്റിൻ്റെ പുതിയ അമീറുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം വന്നിരിക്കുന്നു. ഷെയ്ഖ് മിജാൽ അൽ അഹമ്മദ് അൽ ജാബർ അൽ സബയാണ് കുവൈറ്റിൻ്റെ പുതിയ അമീറായി കുവൈറ്റ് സർക്കാർ ഇപ്പോൾ ചുമതല നൽകിയിരിക്കുന്നത്.